യു എയിൽ ഐഫോൺ 15 വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരുടെ ശ്രദ്ധയിലേക്ക് സെപ്റ്റംബർ 15 തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം 4 മണി മുതലാണ് യു എയിൽ ഐഫോൺ 15 സീരീസുകളുടെ പ്രീ ബുക്കിംഗ് ആരംഭിക്കുക. സെപ്റ്റംബർ 22 തീയതി മുതലാണ് സ്റ്റോറുകളിൽ വിൽപ്പന ആരംഭിക്കുന്നത്. അതുപോലെ ആപ്പിൾ വാച്ച് സീരീസ് 9 മാർക്കറ്റുകളിൽ വിൽപ്പന ആരംഭിക്കുന്നത് സെപ്റ്റംബർ 22 തീയതി വെള്ളിയാഴ്ചയാണ്. സെപ്റ്റംബർ 26-27 തീയതികളിൽ ഡ്രൈവറില്ല വാഹനങ്ങളുടെ അന്താരാഷ്ട്ര പ്രദർശനം നടക്കുന്നു. ദുബായ് സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് വേൾഡ് കോൺഗ്രസ് എഡിഷൻ 3 ആണ് നടക്കുന്നത് വേൾഡ് ട്രേഡ് സെന്ററിൽ വെച്ച്. അന്താരാഷ്ട്ര വിനോദസഞ്ചാര ദിനമായ സെപ്റ്റംബർ 27 തീയതിയും തൊട്ടടുത്ത 3 ദിവസങ്ങളിലും ഫുജൈറയിലെ വിവിധ ഹോട്ടലുകൾ അവരുടെ നിരക്കുകളിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫുജൈറ ടൂറിസവും പുരാവസ്തു വിഭാഗവും സംയുക്തമായി നടത്തുന്ന ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് 27, 28, 29, 30 ഇത്രയും ദിവസങ്ങളിൽ ഫുജൈറയിലെ പ്രമുഖമായ ഹോട്ടലുകൾ 20 മുതൽ 40% വരെ ഡിസ്കൗണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യു എയിൽ പകർച്ചപ്പനി ഇൻഫ്ലുവൻസ സീസൺ ആരംഭിച്ച സാഹചര്യത്തിൽ കുട്ടികളിൽ പനി അനുഭവപ്പെടുന്നുവെങ്കിൽ അവരെ സ്കൂളുകളിലേക്ക് അയക്കരുത് എന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിരിക്കുകയാണ്. ഷാർജ എമിറേറ്റിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പരിസ്ഥിതി സൗഹാർദ്ദപരമാക്കുന്നു. 2024 ആകുമ്പോഴേക്കും 25% വിദ്യാലയങ്ങളും നഴ്സറികളും എക്കോ ഫ്രണ്ട്ലി ആക്കുമെന്നുള്ളൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം നടന്നു. യു എ ആതിഥേയത്വം വഹിക്കുന്ന COP28 കാലാവസ്ഥാ ഉച്ചകോടിയോടനുബന്ധിച്ചാണ് ഈ പുതിയ തീരുമാനം. മഹാമാരിയുടെ കാലത്ത് നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൽ വളരെ ആക്റ്റീവായിരുന്നിരുന്ന അൽഹോസൻ ആപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അപ്ഗ്രേഡ് ചെയ്തിരിക്കുന്നുവെന്ന് മിനിസ്ട്രി ഓഫ് ഹെൽത്ത് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ താമസിക്കുന്ന കുട്ടികളുടെ വാക്സിനേഷൻ സംബന്ധമായ വിശദാംശങ്ങൾ ലഭ്യമാകുന്ന രീതിയിലുള്ളൊരു അപ്ഗ്രേഡേഷനാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. യു എയിലെ ഇന്നത്തെ കാലാവസ്ഥ നോക്കുകയാണെങ്കിൽ പൊതുവെ മഴയോ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത സമാധാനപരമായ കാലാവസ്ഥയായിരിക്കുമെന്നാണ് NCM അറിയിച്ചിരിക്കുന്നത്. അബുദാബിയിൽ ഇന്ന് രേഖപ്പെടുത്താൻ സാധ്യതയുള്ള ഉയർന്ന താപനില 43 ഡിഗ്രി സെൽഷ്യസും ദുബായിൽ 42 ഡിഗ്രി സെൽഷ്യസും.